ഇടയ്ക്ക് സെൽഫി എടുക്കുന്ന പതിവ് ആലീസ് മാർട്ടിനുണ്ടായിരുന്നു. അവർ തൻ്റെ ഫാമിലിയുമായിട്ടും പലപ്പോഴും ചിത്രങ്ങൾ എടുക്കാറുണ്ട്. സെൽഫികളായിരുന്നു കൂടുതലും. അങ്ങനെ എടുത്ത ചിത്രങ്ങൾ ഒരിക്കൽ കൗതുകത്തോടെ ഓർമ്മകൾ പങ്കിടാനായി വീണ്ടും എടുത്തു നോക്കി. അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. കാരണം താനും തൻ്റെ ഭർത്താവും കൊച്ചുമകനും മാത്രമുള്ള വീട്ടിൽ മറ്റൊരാളുടെ രൂപം കണ്ട് ആ സ്ത്രീ ഞെട്ടിപ്പോയി. അത്രയും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. കാരണം തങ്ങളല്ലാതെ ഒരു വേലക്കാരി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നു? അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ താരത്തിനാകെ ടെൻഷൻ ആവുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അങ്ങനെ ആ ചിത്രങ്ങൾ ഓരോന്നായി പഴയതായി എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. അതിലെല്ലാം നിഴലുകൾ പോലെ അവിടെ കാണുന്നു ഒരു സ്ത്രീ രൂപം, കൊച്ചുകുട്ടിയുടെ രൂപമാണ്. ഇതിന് പിന്നിൽ എന്താണ്? ഈ വീട്ടിൽ മറ്റു വല്ല ശക്തികളോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളും ആ പെൺകുട്ടിയുടെ മനസ്സിൽ വന്നു. നേരെ ഈ കാര്യങ്ങൾ തൻ്റെ സഹോദരിക്ക് കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ വീട് വിട്ടു പോവാനായിരുന്നു ആ സഹോദരി ഇവരെ പറഞ്ഞു പഠിപ്പിച്ചത്. അത് കേട്ടപ്പോൾ അതിൻ്റെ പിന്നിലെ സത്യം എന്തെന്നറിയാൻ അവർക്ക് തോന്നി. അങ്ങനെ നിഗൂഢതകൾ നിറഞ്ഞ സത്യങ്ങളുടെ വഴികൾ തേടി ആ പെൺകുട്ടി യാത്ര തിരിച്ചു. പോയ വഴികൾ വളരെ വിദൂരവും വിചിത്രവുമായിരുന്നു. പോയ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആദ്യം തന്നെ നോക്കിയത് ഈ വീട്ടിൽ വല്ല ശക്തികളുമുണ്ടോ എന്നാണ്. എന്നാൽ തങ്ങൾ ജീവിക്കുമ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഈ വീട്ടിൽ ആരാണ് താമസിച്ചതെന്ന് അവർ തേടി. ഒരു യുവാവും അയാളുടെ ഭാര്യയും ഒരു കൊച്ചു പെൺകുട്ടിയുമായിരുന്നു അവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുടുംബത്തിന് പിന്നെ എന്ത് സംഭവിച്ചു? ഒരു ദിവസം ആ വീട്ടിലെ പെൺകുട്ടിയും അമ്മയും മരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ ആ വീട് വിറ്റുപോയി. പിന്നീടാണ് തങ്ങൾക്ക് ആ വീട് ഫ്ലാറ്റ് ലഭിച്ചതെന്ന് അന്വേഷണത്തിലൂടെ അവർക്കറിഞ്ഞു. പക്ഷേ അങ്ങനെ വെറുതെ മരിച്ച ഒരു പെൺകുട്ടിയോ ഭാര്യയോ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം എന്താണ്? സാധാരണ എല്ലായിടത്തും പല മരണങ്ങളും ഉണ്ടാവുന്നതാണ്. എന്നിട്ടും ഇത് എന്തുകൊണ്ട് ഇത്രയും വിചിത്രമായി? എന്തുകൊണ്ടൊരു ശക്തി അവിടെ രൂപപ്പെട്ടു? കൂടുതൽ ശ്രദ്ധയോടെ ആലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെ ആലീസ് അന്വേഷിച്ചു വന്നപ്പോൾ കാര്യങ്ങൾ ഇത്തിരി കൂടി വിചിത്രമായി. ഇയാളൊരു സാധാരണക്കാരനല്ല. ഇയാളുടെ ജോലി പുറത്ത് ചെറിയ ഫാസ്റ്റ് ഡെലിവറി അതുപോലുള്ള പരിപാടിയാണെങ്കിലും അയാൾക്ക് മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അയാളൊരു ദുർമന്ത്രവാദിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അയാൾക്ക് ബലി കൊടുക്കേണ്ട കർമ്മമുണ്ടായിരുന്നു. ഈ കർമ്മത്തിനായി അയാൾ ഉപയോഗിച്ചത് സ്വന്തം മകളെ തന്നെയാണ്. ഈ കാര്യങ്ങൾ സ്വന്തം ഭാര്യ അറിയാതിരിക്കാൻ കുട്ടിയേയും കൊണ്ട് പുറത്തേക്ക് പോയി. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അയാൾ വാങ്ങിച്ചു കൊടുത്തു. സന്തോഷിപ്പിച്ചതിന് ശേഷം ഭാര്യ പുറത്തു പോയ സമയം നോക്കി ഒരു റൂമിലേക്ക് ഈ പെൺകുട്ടിയെ വായിൽ തുണി തിരുകി കെട്ടി മാറ്റി വെച്ചു. ഇതിനുശേഷം അയാൾ തൻ്റെ കർമ്മങ്ങളിൽ വ്യാപൃതനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ വരുന്നതും അവരുടെ ശ്രദ്ധയിൽ തൻ്റെ കുട്ടി ഈ റൂമിലുണ്ടെന്നും അറിയുന്നത്. ഇതിനെ എതിർത്ത ആ സ്ത്രീയെ വിരട്ടുകയായിരുന്നു അയാൾ. എന്നാൽ ആ സ്ത്രീ ഒന്നിനും അനുവദിച്ചില്ല. തൻ്റെ മകളെ കൊല്ലാൻ താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ ഒരു തീരുമാനമെടുത്തു. അവളെ ഭാര്യയെ ഒരു വടിയെടുത്തടിച്ച് ഒരു ഭാഗത്ത് കെട്ടിയിട്ട് തൻ്റെ മകളെ ബലിയിടാൻ നോക്കി. ആ സമയം തന്നെ അവൾ രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ അങ്ങോട്ട് വരികയായിരുന്നു. കർമ്മത്തിനായി അയാൾ വരച്ചു വെച്ച ആ ചിത്രത്തിന് മുകളിലേക്ക് ആ പെൺകുട്ടിയുടെ രക്തം തുള്ളിത്തുള്ളിയായി വിടിവിച്ചു തുടങ്ങിയിരുന്നു അയാൾ. അപ്പോഴേക്കും രക്ഷപ്പെട്ടു വന്ന ഭാര്യ ആ കർമ്മം മുടക്കാനായി സ്വന്തം രക്തവും അതിലേക്കിട്ടു. അങ്ങനെ ആ കർമ്മം പരാജയപ്പെട്ടു. ദേഷ്യപ്പെട്ട അയാൾ രണ്ടുപേരെയും അവിടെ തന്നെ കൊല ചെയ്യുകയായിരുന്നു. പിന്നീട് അതൊരു സാധാരണ മരണമാക്കി മാറ്റുകയും അതിനുശേഷം അയാൾ പുറത്തേക്ക് പോവുകയുമായിരുന്നു അത്ര ചെയ്തത്. അന്വേഷണത്തിലൂടെ കിട്ടിയ വിവരങ്ങൾ നമ്മുടെ ആലീസിനെ ഞെട്ടിക്കുകയായിരുന്നു. എന്തായാലും പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ച് പോകരുതെന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞു. നടുങ്ങുന്ന ആ സത്യങ്ങൾ അറിഞ്ഞ അവർ എന്തു ചെയ്യണമെന്നറിയാതെ പുറത്തേക്ക് ഓടി. ഇനി താൻ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. ഇനിയും ഇതിൻ്റെ പിന്നാലെ പോയാൽ തങ്ങളുടെ ജീവിതവും ആപത്തിലാവുമെന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ വാക്കുകൾ ആ സ്ത്രീക്ക് അനുസരിക്കേണ്ടി വന്നു. ഇന്നും ആ ഫ്ലാറ്റിലേക്ക് ആരും വരാറില്ലത്രേ. ആർക്കും ആ മുറിയോട് അത്ര താല്പര്യമില്ല. ആരും അത് വാങ്ങാതെ അനാഥ പ്രേതങ്ങൾക്ക് വിഹരിക്കാൻ രീതിയിൽ അവിടെ തന്നെ അത് അങ്ങനെ കിടക്കുകയാണ്.